തൃശൂരിൽ നടന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ നേതാക്കൾക്ക് കേൾക്കേണ്ടി വന്നത് വലിയ വിമർശനം ഉദ്ഘാടകനായ രാധാ മോഹൻദാസ് അഗർവാൾ എംപിയാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന ചോദ്യം ദേശീയ നേതൃയോഗത്തിൽ നരേന്ദ്രമോദി ചോദിച്ചതായി പറഞ്ഞുകൊണ്ടായിരുന്നു ഡോക്ടർ രാധാമോഹൻ അഗർവാൾ എം പി ചർച്ച തുടങ്ങിയത് ന്യൂനപക്ഷങ്ങൾ സംഘടിതമായി നിൽക്കുന്നുവെന്നും രണ്ട് മുന്നണികൾക്കിടയിൽ വളർന്നുവരാനുള്ള കാലതാമസമാണെന്നുമൊക്കെ നേതാക്കൾ ഉത്തരം പറഞ്ഞുവെങ്കിലും അദ്ദേഹം ഈ വാദങ്ങളൊന്നും സമ്മതിച്ചില്ല പാർട്ടിയുടെ വലിയ വെല്ലുവിളി ബി ജെ പി തന്നെയാണെന്നായിരുന്നു പ്രധാനമന്ത്രി അന്ന് പറഞ്ഞതെന്നും ഇത് ഏറ്റവും യോജിക്കുന്നത് കേരളത്തിനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മാധ്യമപ്രവർത്തകർ യോഗത്തിനുണ്ടെന്നറിയാതെയായിരുന്നു എംപിയുടെ ഈ ചോദ്യം പിന്നീട് ഈ കാര്യം മനസ്സിലാക്കിയതോടെ ബി ജെ പി ഭാരവാഹികൾ മാധ്യമങ്ങൾ പുറത്തു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഹിന്ദുക്കളെ പോലെ തന്നെ ക്രിസ്ത്യാനികളും രാജ്യത്തോട് കൂറുള്ളവരാണെന്നും ക്രൈസ്തവരെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ ബി ജെ പി പ്രവർത്തകർ പരിഗണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയിലെ പടലപ്പിണക്കത്തിനും ഗ്രൂപ്പ് എസ്നുമൊക്കെ എതിരെയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ പരോക്ഷ വിമർശനം കൂടിയായിരുന്നു ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് മുന്നോടിയായി സംസ്ഥാന നേതൃയോഗത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രഥമ പരിഗണന തൃശൂരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തുടർന്നായിരുന്നു എം നേതാക്കളോടുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നത് സദസ്സിലിരുന്ന എം ടി രമേശ് ഉൾപ്പെടെയുള്ളവരോട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാനും ഘടകം ആവശ്യപ്പെട്ടു പല ഉത്തരങ്ങൾ നേതാക്കൾ പറഞ്ഞുവെങ്കിലും ഇതെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു ബിജെപിക്കുള്ള പ്രധാന വെല്ലുവിളി ബിജെപി തന്നെയെന്ന് അദ്ദേഹം ആവർത്തിച്ചത് അതേസമയം ഹിന്ദു വിരോധത്തിന്റെ മാനസിക തലത്തിലാണ് പിണറായി സർക്കാർ ശബരിമല ഭക്തന്മാരെ ദ്രോഹി ിൽ നിന്നും അഗർവാൾ കുറ്റപ്പെടുത്തി ശബരിമലയിൽ മനുഷ്യ വിരുദ്ധമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ശബരിമലയിൽ കേന്ദ്ര നിയന്ത്രണം വേണമെന്ന് രാജ്യസഭയിൽ ബിജെപി എം ആവശ്യപ്പെട്ടിരുന്നു ശബരിമല വിഷയം ബിജെപി ഗൌരവമായാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ചില ഇടപെടലുകളെങ്കിലും അവിടെ നടത്തേണ്ടി വന്നതെന്നും ദസ് പറഞ്ഞു കേരളത്തിൽ ബിജെപിയുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് തൃശൂരിൽ ബോൺ നദാലെ എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ക്രൈസ്തവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള സ്നേഹം നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ക്രൈസ്തവർ എല്ലാ മേഖലയിലും രാജ്യത്തിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ് ഒൻപത് വർഷമായി മോദി സർക്കാർ രാജ്യത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാം കേരളത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് എംപിയോ എം എൽ എഒ ഇല്ലാതിരുന്നിട്ടും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സഹായം കേരളത്തിന് നൽകിയത് മോദി സർക്കാരാണ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം ബിജെപി നേടിയത് മോദി സർക്കാരിനുള്ള അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ച കോൺഗ്രസ് ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് എന്താണ് പിന്നോക്കം പോകുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് അധ്യക്ഷത വഹിച്ച ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് ചിലർ പങ്കെടുക്കാമെന്നും ചിലർ ഞങ്ങളില്ലെന്നും പറഞ്ഞു എന്നാൽ കോൺഗ്രസിന് മാത്രം നിലപാടില്ല മതവർഗീയ ശക്തികൾക്ക് മുമ്പിൽ കോൺഗ്രസ് മുട്ടുമടക്കുകയാണ് സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ പേടിച്ച് ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ മാനിച്ചില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ബിജെപിയുടെ കേരളത്തിലെ പ്രധാന ലക്ഷ്യം തൃശൂർ ആണെന്ന പ്രഖ്യാപനം സമ്മേളനത്തിലുണ്ടായി നാലോ അഞ്ചോ സീറ്റുകളിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നതിൽ ഒന്നാമത് തൃശൂരാണ് എന്നായിരുന്നു പ്രഖ്യാപനം മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ സാധിക്കുമെങ്കിൽ ഇവിടെയും സാധിക്കുമെന്നും എം കൂട്ടിച്ചേർത്തു മനഃപൂർവ്വം ഉപദ്രവിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ശബരിമലയിൽ നടന്നതെന്നും ഡോക്ടർ ോഹൻ അഗ്രവാൾ കുറ്റപ്പെടുത്തി സ്വാതന്ത്ര്യ ശേഷം കേരളത്തിന് ഇത്രയേറെ വികസനം ഉണ്ടാക്കിയ കാലം വേറെയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ഭാരവാഹികളായ സി രംഗനാഥ് മേജർ രവി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നേതാക്കളായ ഒ രാജഗോപാൽ കുമ്മനം രാജശേഖരൻ എ പി അബ്ദുളക്കുട്ടി സി കെ പത്മനാഭൻ ബി ഗോപാലകൃഷ്ണൻ കെ കെ അനീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു